നമസ്കാരം അഖില ഭാരതീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സന്യാസി സംഗമത്തിന് തിരിച്ചറിയാൻ ഇനി മൂന്ന് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സമ്മേളന നഗരിയായ ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമ വളപ്പിലെ സത്യാനന്ദ സരസ്വതി നഗർ ഇതിനോടകം തന്നെ ഈ വലിയ ചടങ്ങിനെ ആതിഥ്യ പരിടാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തത്തുമൈ ന്യൂസിന് അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ അന്തിമഘട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നതായിട്ടാണ് ഇതിൻ്റെ സംഘാടകരും തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് കാര്യം ഇത്തരത്തിൽ ദക്ഷിണ ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി സന്യാസിമാർ പങ്കെടുക്കുന്ന ഈ മഹാസംഗമത്തിൽ ഹൈന്ദവ ജനത നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ കുറിച്ചാകും ചർച്ച ചെയ്യുക ഇതിനുള്ള പരിഹാര നിർദ്ദേശവും ഈ സംഘ സന്യാസി സംഗമത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള ബാക്കി എല്ലാ ക്രമീകരണങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് സംഘാടക സമിതി അറിയിക്കുന്നത് വളരെ ശ്രേഷ്ഠരായിട്ടുള്ള പുണ്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ എല്ലാ ബഹുജനങ്ങളും പങ്കെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് തത്വമേ ടി വിയിലൂടെ നടക്കുന്നു അത് വീക്ഷിക്കണം ലോകത്തെമ്പാടുമുള്ള ആളുകൾ വീക്ഷിക്കണം ഈ സമ്മേളനത്തിന് ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഇതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വളരെ വിശദമായി ഒരു ചർച്ചയുണ്ടാകുന്നതാണ് അതിനുശേഷം അതിനുള്ള പരിഹാരങ്ങൾ സന്യാസികൾ അല്ലെങ്കിൽ വരുന്ന സന്യാസശേഷന്മാർ തീരുമാനിച്ച് നമ്മളെ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു സംഗമത്തിന് തന്നെയാണ് സന്യാസി സംഗമം എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു സംഗമം ഒരുപക്ഷേ കേരളം ആദ്യമായി ആയിരിക്കും ഇത്തരത്തിൽ വലിയ ഒരു സന്യാസി സംഗമത്തിന് ആതിഥ്യം മരളാൻ പോകുന്നത് അതും തലസ്ഥാന ജില്ലയിലെ ആധ്യാത്മിക തേജസ് അത് ആവോളം നിറഞ്ഞു നിൽക്കുന്ന ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമം വളപ്പിലെ സത്യാനന്ദ സരസ്വതി നഗർ തന്നെയാണ് ഇത്തരത്തിൽ സത്യാനന്ദ പരംപൂജ്യ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ സമാധി നിലകൊള്ളുന്ന സത്യാനന്ദ സരസ്വതി നഗറിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഈ പതിനാല് മെയ് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മുഴുവൻ ചടങ്ങുകളും തത്തുമൈ ടി വി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് തത്സമയം അതിൻ്റെ തത്സമയ കാഴ്ച ഒരുക്കുന്നതാണ് വെബ്ഡെസ്ക് と思います。